റോട്ടിൽ നിക്ഷേപിക്കപ്പെട്ട വോളണ്ടിയേഴ്സ് വാഹനം പാർക്ക് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നിശ്ചയിച്ച വോളണ്ടിയർമാർ വാഹനത്തിൽ വരുന്ന ആളുകൾ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഏരിയ സൗകര്യമൊന്നും അവർക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് അവരെ അറിയിച്ച് ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. റോഡ് ബ്ലോക്കാകുകയോ മറ്റോ ഒക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. നിയമപാലകരും മറ്റുമൊക്കെ വളരെയേറെ സഹകരിച്ചുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ സൗകര്യം ഉണ്ടായത്. അതുകൊണ്ട് എല്ലാവരും വളരെ സഹകരിച്ച് നമ്മുടെ ഒരു സമ്മേളനത്തിന് മറ്റാരുടെയും ഒരു നിയന്ത്രണം ആവശ്യമായി വരാറില്ല. എത്ര വലിയ സമ്മേളനങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ പ്രവർത്തകരുടെ അച്ചടക്കം, ആത്മീയ നേതൃത്വത്തിന്റെ ആ പൊരുത്തം, അതുദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ ചലനങ്ങളും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു വലിയ സമ്മേളനം നമ്മുടെ വഴിക്കടവിൽ നടത്താനുണ്ടായ സാഹചര്യം, കാര്യങ്ങളെല്ലാം പത്രദ്വാരയും അല്ലാതെയുമൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തും. നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിന്റെ മാതൃക കാണിച്ച് ജീവിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കളായ ഒട്ടേറെ മഹാന്മാർ ഈ കുടിയേറ്റ ഭൂമിയിലെ മുസ്ലിംകൾക്ക് ആത്മീയമായി നേതൃത്വം നൽകി മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ച് ജീവിച്ചു പോയിട്ടുണ്ട്. അതിൽ നിലമ്പൂരിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ബീരാനൌലിയ പാപ്പ. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. ആ ബീരാനൌലിയ പാപ്പയെ പറ്റി ഈ നാട്ടിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകളെല്ലാം കണ്ടവരും അവരുടെ ജീവിത രീതി പഠിച്ചവരുമൊക്കെ ബീരാനൌലിയ പാപ്പ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായ ചില അത്ഭുത സംഭവങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ സ്റ്റേജിലുള്ള കൊമ്പം മുഹമ്മദാജിയെ പോലുള്ള ആളുകൾക്ക് പോലും വ്യക്തമായി അറിയാവുന്ന ചരിത്രമുണ്ട്. ആ ബീരാനൌലിയ പാപ്പയും നമുക്ക് ഈ നൂറ്റാണ്ടിൽ മാതൃകാപരമായി ജീവിതം കാഴ്ചവെച്ച് നേതൃത്വം നൽകിയ ആഷിഖുർ റസൂൽ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവും, അവിടുത്തെ 12-ാം ഉറൂസ് മുബാറക്കാണ് ഇന്നലെ സമാപിച്ചത്. അവരുടെ എല്ലാം ഗുരുവര്യരായി നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഔലിയാക്കളിൽ ഏറ്റവും പ്രധാനിയായ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുമൊലിയാരു പാപ്പ, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആ ബാപ്പുമൊലിയാരു പാപ്പയും ചാപ്പനങ്ങാടി ബാപ്പുമൊലിയാരു പാപ്പ അന്നത്തെ ആലിമ്യങ്ങളെല്ലാം വളരെ കൂടുതൽ ആദരിച്ച് അംഗീകരിച്ച വലിയ പണ്ഡിതനും വലിയ സൂഫിവര്യനും എല്ലാവരാലും ആദരിക്കപ്പെട്ടു പോന്ന വലിയ മഹാനുമാണ് ആ ബാപ്പുമൊലിയാരു പാപ്പയും. കേരളം കണ്ട ഏറ്റവും പ്രധാന ഔലിയാക്കളിൽ മഹാനായ ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുന അവറുകളും കേരളം കണ്ട പണ്ഡിത ശ്രേഷ്ഠരിൽ അതിപ്രധാനികളായ ഷംസുല്ലുലമ ഷെയ്ഖുന ഇ കെ ഉസ്താദ് അവറുകളും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളും ഇങ്ങനെ തുടങ്ങി നമ്മുടെ രാജ്യത്ത് ദീനിയായി നേതൃത്വം നൽകി പോന്ന മുഴുവൻ ആളുകളും മുഴുവൻ മഹാന്മാരും ഒരുപോലെ നമ്മെ പ്രവർത്തിച്ച് കാണിച്ചു തന്ന ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളെ ആദരിക്കുന്നത്, അവരെ ബഹുമാനിക്കുന്നത്, അവരെ അനുസരിക്കുന്നത്, അവരുടെ വാക്കുകൾ സ്വീകരിക്കുന്നത്, അതനുസരിച്ച് നമ്മുടെ ഈമാന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത്, അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് വി എസ് ഉസ്താദ് നമ്മളോട് സംസാരിച്ചത്. ഞാൻ ഈ പറഞ്ഞ ഈ മഹാന്മാരെല്ലാം സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ,
ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എ കെ ഉസ്താദ് അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവ്. ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനാ അവർക്ക് അള്ളാഹു അടുത്ത ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ. ചാപ്പനങ്ങാടി മൊലാരിപ്പാപ്പ അവരെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ. കുണ്ടൂർ ഉസ്താദ് അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ. ബീരാനവലിയ പാപ്പ അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ. ഈ മഹാന്മാരെല്ലാം സിയാറത്ത് ചെയ്ത മക്കാമാണ് നമ്മുടെ ചുരത്തിലുള്ള മക്കാം. ഞാനിത് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികൾക്ക്, ഈമാൻ ഉറച്ച് അള്ളാഹുവിലേക്ക് മരിച്ചു പോണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക്, അതാത് കാലത്തെ ആലിമീങ്ങളുടെ പ്രവർത്തനം അതാണ് തെളിവ്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിതാബ് നോക്കി മസല കണ്ടെത്താൻ കഴിയില്ല, കിതാബിൽ നിന്ന് ദീൻ പഠിക്കാൻ അവർക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും അതിന്റെ ആയിരക്കണക്കായ തഫ്സീറുകളും, വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി 23 കൊല്ലക്കാലം റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ച് കാണിച്ച ചരിത്രങ്ങളും ഹദീസുകളും, അതിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച മസലകളും എല്ലാം ധാരാളമായി പഠിച്ച ആളുകളാണ് ആലിമീങ്ങൾ. ആ ആലിമീങ്ങളെല്ലാം ഒരുപോലെ ആദരിക്കുന്നവരാണ് ഔലിയാക്കൾ. ആ ആലിമീങ്ങളും ഔലിയാക്കളുമായ ആളുകൾ എന്താണോ ചെയ്യുന്നത്, അമ്പിയാക്കളുടെ സ്ഥാനത്താണ് അവരുടെ പ്രവൃത്തി. അമ്പിയാക്കൾ മഅസൂമീങ്ങളാണ്, ഔലിയാക്കൾ മഹ്ഫൂളീങ്ങളാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാം വലിയ ഭാഗ്യവാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയാകുന്ന അഹ്ലു ബൈത്ത് സയ്യിദന്മാർ, മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം ശരീരത്തിൽ ഒഴുകുന്ന പരമ്പര, ആ പരമ്പരയുടെ സാന്നിധ്യവും നേതൃത്വവും ഇഷ്ടം പോലെ ലഭിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം. മറ്റൊന്ന്, അമ്പിയാക്കളെ അനന്തരാവകാശികളാണ് ഉലമാ. ആ ആലിമീങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട മഖ്ദൂം കുടുംബം, ആ മഖ്ദൂം കുടുംബം നേതൃത്വം നൽകി പോന്നതാണ് നമ്മുടെ കേരളം. അപ്പോൾ ഒരു ഭാഗത്ത് മഖ്ദൂമിങ്ങളായ ഉലമാവും, മറ്റൊരു ഭാഗത്ത് മമ്പറം തങ്ങൾ പാപ്പയെ പോലുള്ള, അതുപോലെ തന്നെ കുത്തുബുല്ലൗലിയ ബഹുമാനപ്പെട്ട പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ ഒട്ടേറെ ഔലിയാക്കൾ, അങ്ങനെ അസാദാത്തും ഉലമാവും ഒരുമിച്ച് നേതൃത്വം നൽകി മാതൃക കാണിച്ച രാജ്യമാണ് നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ. ആ നേതൃത്വം നൽകി പോരുന്ന മഹാന്മാർ അവര് ചെയ്തു കാണിച്ചത്, അവര് പറഞ്ഞു പഠിപ്പിച്ചത്, അത് അതേപോലെ പകർത്തി നിലനിർത്തിപ്പോരുകയാണ് സാധാരണക്കാർ. അപ്പൊ ഞാൻ ഈ മഹാന്മാരായ ആളുകളെ, ആ മഹാന്മാരെല്ലാം ഈ നൂറ്റാണ്ടിൽ നമ്മോടൊപ്പം നേതൃത്വം നൽകി ജീവിച്ച മഹാന്മാർ, അവരെ കണ്ട് പഠിച്ച് ഇവിടെ നേതൃത്വം നൽകി പോന്ന ബഹുമാനപ്പെട്ട വഴിക്കടവ് ബീരാങ്കുട്ടി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട എടക്കര ബീരാങ്കുട്ടി മുസ്ലിയാർ, അള്ളാഹു അടുത്ത ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ. നമ്മുടെ ഇവിടെ ഏറെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട എടക്കര ജമാലുദ്ദീൻ മുസ്ലിയാർ, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആ ആലിമീങ്ങളെല്ലാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ഉലമാ, ആ ഈ നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ വലിയ മഹാന്മാർ, ആ മഹാന്മാരിൽ നിന്ന് ദീൻ പകർത്തിയെടുത്ത നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്നവരും, അവരെല്ലാവരും സിയാറത്ത് ചെയ്ത സ്ഥലമാണ് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ചുരത്തിലുള്ള മക്കാം. ആ മക്കാമിനെ മഹാന്മാരായ ആളുകൾ, ആലിമീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളുമായ ആളുകൾ, അവർ അതിനെ രേഖപ്പെടുത്തിയപ്പോൾ ആത്മീയ ഗുരുക്കൾ പറഞ്ഞു, ആത്മീയ ഗുരുക്കളായ മഹാന്മാർ ചരിത്രം പറഞ്ഞത് കേട്ട് പറഞ്ഞത് കേട്ട് പറഞ്ഞത് കേട്ട് അങ്ങനെ സ്വീകരിച്ചു പോരുന്ന ആത്മീയ ലോകത്തെ മഹാന്മാർ പഠിപ്പിക്കുന്നതനുസരിച്ച് ആ ചുരത്തിൽ മറവിട്ട് കിടക്കുന്ന മഹാന്മാർ, അത് ചുരത്തിൽ മാത്രമല്ല അങ്ങ് ഊട്ടിയിൽ കിടക്കുന്ന മഹാനവറുകളുണ്ട്. ഹസൻ ഷാ ഖാദിരി എന്ന പേരിൽ അവിടെ അറിയപ്പെട്ട മക്കാമും സിയാറത്തും ഒക്കെ നടക്കുന്നു.
അതേപോലെ തന്നെ നമ്മുടെ ഗൂഢല്ലൂരിലുണ്ട് ഫക്കീർ ഷാ എന്ന പേരിൽ നിലനിൽക്കുന്ന മക്കാമ്. ധാരാളം ആളുകൾ അവിടെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം കോയമ്പത്തൂരിലുണ്ട് ജമീഷ എന്ന് പറഞ്ഞിട്ട് വലിയ മക്കാമ്, ധാരാളം ആളുകൾ സിയാറത്ത് ചെയ്യുന്ന മക്കാമ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേപോലെ നമ്മുടെ ചുരത്തിൽ മക്കാമിൽ വിശ്രമിക്കുന്ന മഹാൻ, ഇവരെല്ലാം ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ തങ്ങൾ. ടിപ്പു സുൽത്താൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നമ്മൾ സ്കൂളിലും മറ്റുമൊക്കെ വായിക്കുമ്പോഴും ഇപ്പൊ ആ ചരിത്രത്തെ വികലമാക്കി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു അക്രമിയായ ഭരണാധികാരി എന്ന് പഠിപ്പിക്കപ്പെടും. സ്കൂൾ ചരിത്രത്തിലൊക്കെ ഈ രാജ്യത്തിന് വളരെ വലിയ നേട്ടമുണ്ടാക്കിയ വളരെ ചരിത്രമായി അദ്ദേഹത്തിന്റെ രേഖ നമ്മൾ ആ മഹാനവർകളെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഔലിയാക്കളുടെ ലോകത്ത് പരിശോധിക്കുമ്പോൾ അനിൽ വലിയിൽ അക്ബരി അലൈക്കയാ സുൽത്താനു ടിപ്പുൽ അൻവരി. മഹാനായ ടിപ്പു സുൽത്താൻ തങ്ങളെ ഔലിയാക്കളെ നേതാവായി എത്രയോ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ടിപ്പു സുൽത്താൻ മഹാനവർകൾ അവരുടെ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആത്മീയമായി നിക്ഷയിക്കപ്പെട്ട ഒട്ടേറെ മഹത്തുക്കളായ ഗുരുക്കളുണ്ട്. അവരാരായിരുന്നു? അവർ രാത്രി ജൗഫുല്ലൈലിൽ ആഖർ പാതിരാവിന്റെ കൂരിരുട്ടിൽ ഏത് കാട്ടിലും ഒറ്റക്ക് താമസിക്കാൻ ധൈര്യം കാണിച്ച അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ ആരെങ്കിലും ഭയപ്പെട്ടോ എല്ലാ ജീവജാലങ്ങളും അവരെ ഭയപ്പെടും. അതുകൊണ്ട് ഏത് കാട്ടിൽ താമസിക്കാൻ, ഏത് ഘോരമായ വനത്തിൽ ആനകളും പുലികളും സിംഹങ്ങളും കരടികളും അതുപോലെ തന്നെ പെരുമ്പാമ്പും ഊർക്കമ്പാമ്പും ഒക്കെ അടക്കമുള്ള ഏതെല്ലാം സൃഷ്ടിചരാചരങ്ങളുണ്ടോ അവരൊക്കെ പടച്ചത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങൾ മുഴുവനും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരെ അവരൊക്കെ ഭയപ്പെടും. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ബഹുമാനപ്പെട്ടവർക്ക് യാത്രക്ക് വാഹനമായി ഉപയോഗിച്ചിരുന്നത് യാ റബ്ബ്. ബഹുമാനപ്പെട്ടവർ കാട്ടിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് ആ സിംഹത്തെ ഇങ്ങനെ കൈ കാണിച്ച് വിളിച്ചാൽ യുവാവായ സിംഹം വന്ന് വളരെ അച്ചടക്കത്തിൽ അവിടെ നിൽക്കും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അതിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യും. വേഗത്തിൽ എത്തിക്കേണ്ട സ്ഥലത്ത് അവിടെ എത്തിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ യോഗമോ തീരുമാനമോ എന്താണോ ആവശ്യത്തിനാണോ പോയത് അത് കഴിയുന്നത് വരെ വളരെ അച്ചടക്കത്തിൽ അവിടെ കടക്കും. ആ ആവശ്യം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവരെ ആ സിംഹത്തിന്റെ മുകളിൽ കയറി തിരിച്ച് മദീനയിലേക്ക് തന്നെ തിരിച്ചു വരും. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ മഹാന്മാർ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അതിന് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ വഅദിനു മുമ്പിൽ ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള ആത്മീയ ഗുരുക്കളായ അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരാളുടെ തൃപ്തിയോ ഒരാളുടെ അഭിനന്ദനങ്ങളോ ഒരാളുടെ സ്വാഗതമോ ഒരാളുടെ ആക്ഷേപമോ അതിനൊന്നും വില കൊടുക്കാതെ അല്ലാ എന്ന ചിന്തയിൽ കഴിയുന്ന ആളുകൾ, അവരെയാണ് ടിപ്പു സുൽത്താൻ തങ്ങൾ ഈ രാജ്യത്തിന്റെ കാവലിന് വേണ്ടി ഏൽപ്പിച്ചത്. അങ്ങനെ അന്ന് ഇന്നത്തെ പോലെ വളരെ വലിയ വികസനങ്ങൾ വന്ന് റോഡുകളില്ല, അതേപോലെ തന്നെ പാലങ്ങളില്ല, അതേപോലെ തന്നെ വാഹനങ്ങളില്ല, അപൂർവം വാഹനങ്ങളില്ല. അന്നത്തെ കാളവണ്ടി യുഗമാണ് നമുക്കറിയാമല്ലോ. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൊബൈൽ ഫോണും ഇന്റർനെറ്റും അതുപോലെ തന്നെ വാട്സപ്പും നെറ്റ്വർക്കും ഇതൊന്നും സൗകര്യമില്ലാത്തപ്പോൾ ആത്മീയ ലോകത്തിന് നെറ്റ്വർക്കുണ്ട്. ആത്മീയ ലോകത്തിന് നെറ്റ്വർക്ക് ഉണ്ട്. ആ ആത്മീയ ലോകത്തിന്റെ നെറ്റ്വർക്ക് കൊണ്ട് ഗൂഢല്ലൂരിൽ ചുരത്തിൽ നിന്നുകൊണ്ട് അവിടെ മറവെട്ട് കിടക്കുന്ന മഹാനവർകൾ അവിടെ നിന്നും അപ്പുറത്ത് കോയമ്പത്തൂരിലേക്കും അപ്പുറത്ത് ഊട്ടിയിലേക്കും അപ്പുറത്ത് ഗൂഢല്ലൂരിലേക്കും അപ്പുറത്ത് മൈസൂരിലെ ബഹുമാനപ്പെട്ട സുൽത്താനവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കമ്പിയും കമ്പിയില്ല കമ്പിയും ഇല്ലാതെ ആ വാർത്താവിനിമയങ്ങൾ സാധിക്കുന്ന ആത്മീയ ഗുരുക്കളെയാണ് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ തങ്ങൾ രാജ്യത്തിന്റെ യഥാർത്ഥ കാവൽ ഭടന്മാരാക്കി നിർത്തിയത്. ആ കാവൽ ഭടന്മാരാക്കി നിർത്തിയ കൂട്ടത്തിലെ മഹാനാണ് ചുരത്തിൽ വിശ്രമിക്കുന്ന മഹാൻ എന്ന് ഔലിയാക്കളായ ആളുകൾ നമുക്ക് വിവരം നൽകിയിട്ടുണ്ട്. അഹ്ലുസുന്നവൽ ജമാഅയുടെ ആളുകളെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്.
അവരുടെ നാവിൽ നിന്ന് കിട്ടിയ വിവരമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ മക്കാമിൽ വിശ്രമിക്കുന്ന മഹാനെ നാം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവരെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുന്നു. അവിടേക്ക് ഇഷ്ടം പോലെ നേർച്ചകളും കാര്യങ്ങളും ഒക്കെ വരുന്നു. അത് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ചരിത്രം സൂക്ഷിക്കുന്നതിൽ, ചരിത്രം രേഖപ്പെടുത്തി വെച്ചതിൽ. ഏറ്റവും അറിയപ്പെട്ട മഹാൻ ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് അലി മുസ്ലിയാർ നെല്ലിക്കുത്തി അവർകളാണ് ബഹുമാനപ്പെട്ടവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രേഖയിൽ. ബഹുമാനപ്പെട്ട ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാനവറുകളെ കുറിച്ച് പരാമർശം ഉണ്ട് എന്ന് സാന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദ് അലി മുസ്ലിയാർ വഫാത്തായപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വാരാദ്യ മാധ്യമത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതി. ആ എഴുതിയ ലേഖനം പ്രിയപ്പെട്ട സഹോദരൻ 2007 ആഗസ്റ്റിലാണ് ആ വാരാദ്യ മാധ്യമത്തിൽ അത് വരുന്നത്. ആഗസ്റ്റ് മാസത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മുസ്ലിയാർ വഫാത്തായ ശേഷമുള്ള അവരെ കുറിച്ചുള്ള അനുസ്മരണം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. മുഹമ്മദ് അലി മുസ്ലിയാരുടെ ചരിത്രത്തിലുള്ള കഴിവും അദ്ദേഹത്തിന് അതിലുള്ള അവഗാഹവും അത് പരാമർശിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവർ എഴുതിയിട്ട് പറഞ്ഞു, എത്രത്തോളം നാട് കാണിച്ചുരത്തിൽ മറവട് കിടക്കുന്ന ആളെ കുറിച്ച് പോലും മുഹമ്മദ് അലി മുസ്ലിയാരുടെ രേഖയിൽ വ്യക്തമായ റെക്കോർഡുണ്ട് എന്ന് അന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയിട്ടുണ്ട്. ഹിജ്റ 1223 വഫാത്തായി, അഥവാ ക്രിസ്താബ്ദം 1809 വഫാത്തായിരിക്കുന്ന മഹാനാണ് മക്കാമിൽ വിശ്രമിക്കുന്ന മഹാനവർകൾ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് മുതൽ ഇന്ന് വരെ ആ മക്കാമിൽ ഈ ഭാഗത്തു കൂടെ യാത്ര ചെയ്തു പോകുന്ന വാഹനത്തിലെ ആളുകൾ, നടന്നു പോകുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി എല്ലാവരും നൂറ്റാണ്ടുകളെ പഴക്കമുള്ള അവിടെ സിയാറത്ത് ചെയ്യുക എന്നത് പതിവാണ്. ഇനി ബഹുമാനപ്പെട്ട ഇന്ന് ജീവിച്ചിരിപ്പുള്ള നമുക്ക് നമ്മുടെ കേരളത്തിൽ ആധികാരികമായി ദീനി വിഷയത്തിൽ ഫത്വ നൽകാൻ കെൽപ്പുറ്റ പണ്ഡിതരുടെ തലപ്പത്ത് നിൽക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട കഴിവ് മനസ്സിലാക്കണമെങ്കിൽ ബഹുമാന്യരെ മുദരിസുമാരുടെ മുദരിസുമാരായ ഫത്വുൽ മൈൻ പോലത്തെ കിതാബുകൾ, മഹല്ല പോലത്തെ കിതാബുകൾ, തുഹഫ പോലത്തെ കിതാബുകൾ 10, 20, 30 ഒക്കെ പ്രാവശ്യം, 40 പ്രാവശ്യമൊക്കെ ഫത്വുൽ മൈൻ ദർസ് നടത്തിയിരിക്കുന്ന മുദരിസുമാർ, ആ മുദരിസുമാർക്ക് ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് നടത്തി കൊടുക്കുന്ന ഒരു ദർസ് നടക്കുന്നുണ്ട്. അവിടെ പോയി ചേരണം. ആരാണ് പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് ബോധ്യപ്പെടണമെങ്കിൽ ആ ദർസിന് പോയി ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 40, 30 ഒക്കെ പ്രാവശ്യം ദർസ് നടത്തിയിരിക്കുന്ന ആ കിതാബിൽ ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദിന് മുമ്പിൽ ഒരു മസ്അല വരുമ്പോൾ ആ മസ്അല ഉസ്താദ് ഇങ്ങനെ ഹല്ലയിക്കുമ്പോൾ യാ റബ്ബ് ആ മസ്അലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിഖ്ഹിൽ, ആ മസ്അലയിൽ ഷാഫി ഫിഖ്ഹിൽ അതിന്റെ വിധി, ഹനഫി ഫിഖ്ഹിൽ അതിന്റെ വിധി, ഹംബലി ഫിഖ്ഹിൽ അതിന്റെ വിധി, മാലിക്കി മദ്ഹബിൽ അതിന്റെ വിധി, അതിങ്ങനെ പറഞ്ഞിട്ട് അതിന് നിദാനമായി ഉസൂൽ ഫിഖ്ഹിൽ, അതിന് നിദാന ശാസ്ത്രത്തിൽ അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അതിന്റെ കിതാബുകൾ ഓരോന്നും കാണാതെ തന്റെ ഓർമ്മ ശക്തിയിൽ ഇങ്ങനെ എടുത്തു ധരിക്കുമ്പോൾ അല്ലാ, ആ മഹാനവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. പൊന്മൾ ഉസ്താദിനോടൊരു ചോദ്യമുണ്ടായിരുന്നു, ഉസ്താദേ നേർച്ചകൾ വരുന്നു, അതേപോലെ തന്നെ ആളുകളൊക്കെ സിയാറത്ത് ചെയ്യുന്നു, ആ മക്കാമിൽ മറവട്ട് കിടക്കുന്ന മഹാൻ ആരാണ് എന്ന് ആധികാരികമായി രേഖ വെച്ചുകൊണ്ട് ഒരു പേര് പറയാൻ സാധിക്കുന്നില്ല. ഇന്ന കാലത്ത് വഫാത്തായി, ഇന്ന കാലത്ത് ജനിച്ചു എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. പിന്നെ അവിടെ നേർച്ചകളും കാര്യങ്ങളും ഒക്കെ വരുന്നുമുണ്ട് എങ്കിൽ ആ മക്കാമിന്റെ വിധി എന്താണ് ഉസ്താദേ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കുള്ള മറുപടി കാണാം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പറഞ്ഞു, താരിഖ് ബഗ്ദാദ് എന്ന് പറഞ്ഞുകൊണ്ട് ബഗ്ദാദിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന കിതാബുണ്ട്. 14,500 മഹാന്മാരെ കുറിച്ചാണ് ഇപ്പോൾ 30 വാള്യങ്ങളും നേരത്തെ 14 വാള്യവുമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ആ കിതാബുള്ളത്. ആ വലിയ കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നത് 14,500 ഔലിയാക്കൾ, മഹാന്മാർ, അവരുടെ ചരിത്രമാണ്. അത് മുഴുവനും ബഗ്ദാദിലുള്ള മഹാന്മാർ മാത്രമാണ്. അത്രയും ആളുകളെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടും അതിൽ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളുടെ ചരിത്രം ഇല്ല.
എന്തുകൊണ്ട്? മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് വഫാത്തായി പോയാളാണ് ആ കിതാബ് എഴുതിയിരിക്കുന്ന മഹാൻ. 402 മൂപ്പർ വഫാത്തായിട്ടുണ്ട്. അപ്പൊ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കാലഘട്ടമാകുന്നതിന് മുമ്പ് തന്നെ അവിടെ 16,500 മഹാന്മാരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടതിന്റെ അവസാന ഭാഗം ഖുബൂറുൻ നുദൂർ, നേർച്ച വരുന്ന ഖബറുകൾ, നേർച്ചകളും വഴിപാടുകളും ദുആകളും ഒക്കെ നടക്കുന്ന ഖബറുകൾ എന്നൊരധ്യായം. അത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് നമ്മെ അറിയിച്ചു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു സ്ഥലത്ത് ആളുകളൊക്കെ സിയാറത്ത് ചെയ്യുന്നു, അവിടെ നേർച്ചകൾ വരുന്നു, നൂറ്റാണ്ടുകളായി അത് നിലനിൽക്കുകയാണ്. അതിന്റെ പേരും അഡ്രസ്സും ഒന്നും അറിയില്ലെങ്കിൽ തീർച്ചയായും മുസ്ലിം ലോകം അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ട്? ഖുബൂറുൻ നുദൂർ, അന്ന് ഖതീബ് തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കിതാബിലും നേർച്ച വരുന്ന ഖബറുകൾ. തീർച്ചയായും ബഗ്ദാദിൽ സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ ധാരാളം ഖബറുകളുണ്ട്. ആ ഖബറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മഹാന്മാരെ, ഒട്ടേറെ സിയാറത്ത് നടക്കുന്ന നല്ല മക്കാം, ആ മക്കാമിൽ എഴുതി വെച്ചിട്ടുണ്ട് ഖുബൂറുൻ നുദൂർ, നേർച്ച വരുന്ന ഖബറുകൾ. ഇപ്പോഴും നമുക്ക് പോയാൽ അത് കാണാനും സാധിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തുകൊണ്ട്? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. അല്ലാഹുവിനെ അചഞ്ചലമായി ഹൃദയത്തിൽ നെഞ്ചേറ്റുകയും ആ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുകയും അങ്ങനെ ചിട്ടപ്പെടുത്തുന്ന ജീവിതം നയിക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വുദ്ദ, അവർക്ക് സ്വീകരണം ഏർപ്പെടുത്തും. അല്ലാഹു തആല ഒരു വിഭാഗം മുഅ്മിനീങ്ങളുടെ കൽബ് ഒരു ഖബറിലേക്ക്, ഒരു വിഭാഗം മുഅ്മിനീങ്ങളുടെ കൽബ് ഒരു മക്കാമിലേക്ക് തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും മക്കാം എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത്, ഈമാനുള്ള ആളുകളെ കൽബ് എന്ന് പറയുന്നത് അല്ലാഹു തആല ഒരു വിഷയത്തിലേക്ക് തിരിക്കുകയാണോ, അത് തീർച്ചയായും അത് മുഅ്മിനീങ്ങൾക്ക് തെളിവാണ്, അത് ഹക്കാണ്, അത് സത്യമാണ്, അതിൽ ആർക്കും സംശയിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ലോകത്ത് നിലനിന്ന് പോരുന്ന വിശ്വാസത്തെയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകം സ്വീകരിച്ചു പോരുന്ന മാർഗങ്ങളും നാം പഠിക്കണം. ഞാനിത് പറഞ്ഞത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉമ്മമാർ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ചെറുപ്പക്കാർ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രായമുള്ളവർ, നമുക്കൊക്കെ തന്നെ ഈ വഹാബിസവും ഖാദിയാനിസവും തബ്ലീഗിസവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇസക്കാരെല്ലാം വന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന പലതും പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഈമാനിന് തന്നെ ഇളക്കം സംഭവിക്കുന്ന രീതിയിൽ മഹാന്മാരുള്ള ആദരവിന്, മഹാന്മാരുള്ള ബഹുമാനത്തിന് നമ്മുടെ മനസ്സിൽ തന്നെ കുറവ് സംഭവിച്ചാൽ ആ കുറവ് സംഭവിച്ചത് മുതൽ സ്വാലിഹ്യങ്ങൾ നമ്മെ വെറുക്കും, സൽക്കർമ്മങ്ങളുള്ള താല്പര്യം നമുക്ക് കുറയും. തീർച്ചയായും നമ്മുടെ കൂടെയുള്ള രണ്ട് മലക്കുകളും നമ്മളുമായി അകന്ന സമീപനത്തിൽ നിൽക്കും. അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും, ഇബ്ലീസ് സന്തോഷിക്കും. അങ്ങനത്തെ ഒരു സമയത്ത് ഹബീബ് റസൂലുള്ളാഹി നമ്മെ നോക്കി വേദനിക്കുന്ന അവസ്ഥ വരും. ആ അവസ്ഥയിലാണ് നാം മരിക്കുന്നതെങ്കിൽ ആക്കിപത്ത് മോശമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളോട്, അള്ളാഹുവിന്റെ ഷിആറുകളോട് മഹബ്ബത്ത് വെക്കുന്ന മനസ്സുമായിട്ട് മരിക്കണം നമുക്ക്. അപ്പോൾ മാത്രമേ പറ്റൂ, അപ്പോഴേ നമ്മുടെ ഈമാന് സുരക്ഷിതത്വമുള്ളൂ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്ത് പ്രഖ്യാപിച്ച് നബി തങ്ങൾ ദീനി ദഅവത്ത് നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി മുഹമ്മദ് നബിയെ, നിങ്ങളെ ഈ പോക്ക് പോയാ പറ്റൂല, ഞാനും അല്ലാഹ് പറഞ്ഞയച്ച നബിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ കൂടി അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം മുസൈലിമ എന്നൊരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്തിൽ എന്താണ് വാചകം എഴുതിയിരിക്കുന്നത്? മുസൈലിമയിൽ നിന്നുള്ള കത്ത് മുഹമ്മദ് നബി അറിയാൻ, മുസൈലിമയെ നബിയാക്കി ചിത്രീകരിച്ച് അയാൾ എഴുതുകയാണ്. നാം ആ അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്നത് എന്താണ്? മക്കത്തുൽ മുക്കറമയിൽ നിന്ന് അങ്ങോട്ട്, അങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ നിങ്ങൾ നബിയാകും.
ഇതിലെങ്ങനെ ഇങ്ങോട്ടേക്ക് ഈ യമൻ ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ നജീദിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെ ഞാനും നബിയാകാം. നമ്മളെ നാട്ടിൽ നിന്ന് പറഞ്ഞാല് നമ്മളെ വൈക്കടവ് നദിയാട് അങ്ങോട്ട് തമിഴ്നാടും ഇങ്ങനെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ ഒരാള് നബി. ഇങ്ങോട്ട് കോഴിക്കോടും പാലക്കാടും ഇങ്ങോട്ടൊക്കെ ഞാനും നബി. അതുകൊണ്ട് നമുക്ക് രണ്ടാക്കും യോജിച്ച് അങ്ങനെ പോകാം. നിങ്ങളും അല്ല പറഞ്ഞയച്ച നബിയാണ്, ഞാനും അല്ല പറഞ്ഞയച്ച നബിയാണ്. ഇത് പറയുന്ന ആളുകൾ അന്നുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്താദ് ഉസ്താദ് പറഞ്ഞ വാക്കിന്റെ ഗൗരവം നിങ്ങൾ ഓർക്കണം. അന്ന് ആ കത്ത് കിട്ടിയപ്പോൾ ആരംഭ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? അവന്റെ ആ കത്തിന് മറുപടി എഴുതിയപ്പോൾ സമൂഹം വഴിപിഴക്കരുത്, സമൂഹം വഴിപിഴക്കരുത് എന്ന് മനസ്സിലാക്കിയിട്ട് മുത്ത റസൂലുള്ളാഹി തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് ലക്ഷക്കണക്കായ അമ്പിയാക്കൾ പഠിപ്പിച്ച ദീൻ അത് പൂർത്തീകരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദ് നബി എഴുതുന്ന കത്ത് ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, കരിങ്കള്ളനായ കരിങ്കള്ളനായ മുസൈലിമ അറിയാൻ എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു. എന്തുകൊണ്ട്? സമൂഹം തെറ്റിന്റെ ആളുകൾ എന്ത് ചെയ്യും? അടുത്ത തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, വളർന്നു വരുന്ന പുതിയ തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണ്ടാത്ത വിഷയങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് 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 അതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കൂ, ഈ വഹാബിസം മൗദൂദിസം തുടങ്ങിയ ഈ സംഘടനകൾക്ക് എത്ര പ്രാവശ്യം നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും മുഖാമുഖങ്ങളും വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. എന്നാലും വീണ്ടും അങ്ങനെ ചോദിക്കും, വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? തെറ്റായ ആശയമാണെങ്കിലും ആവർത്തിച്ച് ആവർത്തിച്ച് ഇളം തലമുറയെ കേൾപ്പിക്കുമ്പോൾ അവരിൽ മാറ്റം വരുത്താൻ സാധിച്ചെങ്കിലോ? ഇത് ഓറിയന്റലിസ്റ്റുകളുടെയും എല്ലാം തന്ത്രം തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കാം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഏറ്റവും ആദ്യമായി ബിദ്അത്ത് പ്രസ്ഥാനം പ്രഖ്യാപിച്ച അന്നത്തെ ബിദ്അത്തുകാർ, ഇന്നത്തെ വഹാബിസത്തിന്റെ അന്നത്തെ തലതൊട്ടപ്പന്മാർ, അവർക്ക് കിതാബിൽ പറയുന്ന പേര് ഖവാരിജികൾ എന്നാണ്. ആ ഖവാരിജികളായ അന്നത്തെ ബിദ്അത്തുകാർ, ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ വഹാബികൾ, ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ സലഫികൾ. യാതൊരു തർക്കവും അതിൽ നമുക്ക് നോക്കേണ്ടതില്ല. ആ ഖവാരിജികളായ ആളുകൾ അവർ ഈ രാജ്യത്ത് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ. മുത്ത് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹും തന്റെ ഭാര്യയും അല്ലാഹ് ഗർഭിണിയായിരിക്കുന്ന ആ പെണ്ണ് യാ റബ്ബ് ഖവാരിജികൾ അവരെ തീവ്രതയിലേക്ക്, ഖവാരിജികൾ അവരെ ഭീകരതയിലേക്ക്, ഖവാരിജികൾ അവരുടെ യഥാർത്ഥമായ സ്വഭാവം അവരെടുത്തു കാണിച്ചു. എന്താ ചെയ്തത്? മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ അവർ കൊന്നുകളഞ്ഞു, പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ പച്ചയായ ശരീരത്തിൽ നിന്ന് മാർവിടം ഇങ്ങനെ പിളർത്തിയിട്ട്, മൂർച്ചയേറിയ കത്തികൊണ്ട് മാർവിടം ഇങ്ങനെ പിളർത്തിയിട്ട് ചോര പൈതല്ലെ അരിഞ്ഞ് 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 വീഴ്ത്തിക്കൊണ്ട് തീവ്രവാദം കാണിച്ച ആളുകളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഖവാരിജ്. ആ ഖവാരിജികളായ ആളുകൾ അന്ന് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ചരിത്രത്തിലേക്ക് കടന്നാൽ ധാരാളമായി മനസ്സിലാക്കാനുണ്ട്. ആദരണീയരായ പേരോട് ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹുവേ, ഉസ്താദിന് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, നീ ദീർഘ ആയുസ് നൽകണേ അല്ലാഹ്, എല്ലാവിധ ഇസ്സത്തും നൽകണേ അല്ലാഹ്, സിഹത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ചരിത്രത്തിൽ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ ഇവർക്ക് നേരത്തെ തന്നെ ഖവാരിജുകളായ ആളുകൾ ഇതുപോലത്തെ അക്രമങ്ങളിലൂടെ ബിദഅഇ പ്രസ്ഥാനക്കാർ എപ്പോ ഇവിടെ വന്നിട്ടുണ്ടോ അവർക്ക് ഒരല്പം സ്വാധീനം ലഭിക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായ രീതി ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, എത്രയോ തിരക്കും ഒരുപാട് ശുഗലുകളും മാറ്റിവെച്ച് നമ്മുടെ ഈ വിഷയത്തിന് വേണ്ടി നേരത്തെ തന്നെ എത്തി. അള്ളാഹുവേ ഉസ്താദിന് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബിദഈ പ്രസ്ഥാനക്കാർ, അവരുടെ അല്പം ഒരു സ്വാധീനം അവർക്ക് വന്ന ഏത് പ്രദേശത്ത് നോക്കിയാലും ആലിമീങ്ങളെ കൊല ചെയ്ത സംഭവം നമുക്ക് കാണാൻ പറ്റും, മക്ബറകൾ തകർത്ത സംഭവം നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട പേരുൾസ്താദിന്റെ പ്രസംഗത്തിൽ അതെല്ലാം വരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ വഴിക്കടവിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ നാട്ടിൽ താടിയുള്ള ആളുകളെ കാണുമ്പം ആർക്കും ഒരു ബഹുമാനാണ്. പണ്ട് മുതൽക്കേ ഒരു തൊപ്പിയോ തലപ്പാവും കൂടി ഉണ്ടെങ്കിൽ യാ അല്ലാഹ്, എല്ലാവർക്കും വലിയ ബഹുമാനം. എല്ലാ മതക്കാരും എത്രത്തോളം ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ പോകേണ്ടി വന്നാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്, അല്ലാഹ്, ഒരു കോടതിയിൽ എന്തിനെങ്കിലും ആവശ്യത്തിന് പോകേണ്ടി വന്നാൽ, മുമ്പൊക്കെ ഒരു ഒരു വിവാഹത്തിന്റെ ഒരു കേസൊക്കെ ആയിട്ട് കോടതിയിലേക്ക് ഒരു ആലിമ പോകേണ്ടി വന്നാൽ ആ കോടതിയിലെ ജഡ്ജിമാരും അഡ്വക്കറ്റുമാരും എന്ന് വേണ്ട, താടിയും തലപ്പാവും ഒക്കെ ഉള്ള ഒരു മല്ലാക്കി ആയാലും, ഒരു താടിയും തൊപ്പിയൊക്കെ വെച്ച ഒരു ആചാര്യരായാലും ആരായാലും, എന്താണ് ആ ഷിആറിന് കാണിക്കുന്ന ഒരു ബഹുമാനം? ഇസ്ലാമിന്റെ ഷിആറാണ് താടി വെക്കൽ, ഇസ്ലാമിന്റെ ഷിആറാണ് തൊപ്പി, ഇസ്ലാമിന്റെ ഷിആറാണ് തലപ്പാവ്. അത് വെച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തൊരു ബഹുമാനമാണ്! എന്നാൽ ഇപ്പൊ നിങ്ങൾ നോക്കണം, നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണരണം. ഇപ്പൊ കുറച്ച് ആളുകൾക്ക് ഒരു താടി വന്നിട്ടുണ്ട്. ആ താടി കണ്ടാ തന്നെ കാർൽ മാർക്സ് പറഞ്ഞത് ശരിയാണോ എന്ന് തോന്നിപ്പോകും. അല്ല, ഇവിടെ മനുഷ്യന്റെ അസല്, മനുഷ്യന്റെ അസല് പണ്ട് ഈ ചൊരുത്തമ്മലൊക്കെ ഉള്ള ആ ജീവികളാണ് എന്ന് രേഖപ്പെടുത്തിയതുണ്ട്. ഇവരെ താടിയും ചേരും കോലം കണ്ടാൽ ഭീകരതയുടെ താടി, ഭീകരതയുടെ മുഖം. ഇത് എല്ലാ സെലഫികളും കടക്കാം. അതിലിപ്പം ഈ വിസ്ഡം സെലഫി ആയാലും ജിന്നു സെലഫി ആയാലും ഷെയ്ത്താൻ സെലഫി ആയാലും ഒക്കെ ഇബിലീസ് സെലഫി മാത്രമേ പെടുള്ളൂ. അല്ലാതെ ഒരു സെലഫിനായിട്ടിപ്പോ നന്നാക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ എന്താന്ന് നിങ്ങൾ പഴയ കള്ള് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞിട്ട് മാറി മാറി വരാൻ, ഇവരുടെ ഒക്കെ പേര് മാറ്റം എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് സുന്നികൾ എന്ന് പറഞ്ഞാൽ എന്നും സുന്നികൾ തന്നെ, എന്നും സുന്നികൾ തന്നെ. നമുക്ക് പേര് ഇത് വഹാബിസം, മൗദൂദിസം, മുജാഹിദീസം, ഇതൊക്കെ പലപ്പോഴും പേര് പേര് മാറ്റി മാറ്റി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ രാജ്യദ്രോഹപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ, ഭീകരതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ, രാജ്യത്ത് കുറ്റകരമായിരിക്കുന്ന പല പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ, സർക്കാരുകൾ നിയമം മൂലം നിരോധിക്കപ്പെടുമ്പോഴാണ് ഇവരുടെയൊക്കെ പേരുമാറ്റം സംഭവിക്കുന്നത്. നേരത്തെ മുക്താദ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ആലിമീങ്ങളെല്ലാം ഉറക്കെ പ്രഖ്യാപിച്ചു ഇവരെ മാറ്റി നിർത്തേണ്ടതാണ്, വിശ്വാസത്തിന്റെ ഭാഗമായി ഇവരെ ബഹിഷ്കരിച്ചു നിർത്തേണ്ടതാണ്, വിശ്വാസത്തിന്റെ ഭാഗമായി ഇവരെ മാറ്റി നിർത്തേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് ആലിമീങ്ങൾ അത് പറഞ്ഞപ്പോൾ പലർക്കും അത് ബോധ്യപ്പെടാത്തവരുണ്ടെങ്കിൽ കണ്ടോ, നിങ്ങൾ നോക്കണം, രാത്രി 2 മണി കഴിഞ്ഞ ശേഷം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പാതിരാവിന്റെ കൂരിരുട്ട്. ഞങ്ങൾ ഈ വിഷയം സംഭവിച്ചപ്പോൾ ആദ്യം ഇവിടുത്തെ എടക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ സി ഐ സാറ് അത്ഭുതപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് സാധിക്കോ? ഇത് മനുഷ്യന്മാരെന്നെ ആയിരിക്കോ ചെയ്തത്? കാരണം ഒരു കബറിനോട് കാണിക്കുന്ന പ്രതിഷേധം, പാതിരാ സമയത്ത് പോയിട്ടൊരു കബറ് പൊളിക്കാം. എന്റെ ഉമ്മപങ്ങന്മാരെ, സെലഫി വിഷയത്തിലേക്ക് നമ്മുടെ മക്കളോ മരുമക്കളോ ആൺകുട്ടികളോ പെൺകുട്ടികളോ പുതിയാപ്പിളാരോ അല്ലാത്തവരോ ചേർന്നാൽ നമുക്കുണ്ടാകുന്ന നാശം എത്രമാത്രമാണ് ദുനിയാവിൽ എന്നതിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഇവിടെ ബിൽഡിങ്ങിന്റെ തേപ്പ് പണിയെടുക്ക, അതേപോലെ തന്നെ വയറിംഗ് പോലത്തെ പണിയെടുക്ക, ഇലക്ട്രിക്കിന്റെ പണിയെടുക്ക, ഇങ്ങനെയൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകളാണ് ഈ കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ. അവരൊക്കെ രക്തബന്ധത്തിലും വിവാഹ ബന്ധത്തിലും പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ വീണ്ടും അവരൊക്കെ പേര് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് രക്ഷിതാക്കൾ
മക്കളെ, നമ്മുടെ കുട്ടികൾ ഏത് പത്രം വായിക്കുന്നു, ആരുടെ പ്രസംഗം കേൾക്കുന്നു, ആരുടെ കൂടെ ചങ്ങാത്തം കൂടുന്നു, ഏത് പള്ളിയിലേക്ക് വല്ലപ്പോഴും ആണെങ്കിലും ഏത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നു, ഏത് പള്ളിയിലേക്ക് ജുമാക്ക് പോകുന്നു, ഇതൊക്കെ നല്ല പോലെ നാം ശ്രദ്ധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം, പ്രായമായ പിതാവ്, പ്രായമായ മാതാവ്, രണ്ട് മക്കള്, ഭാര്യ, അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് ഒരു ചങ്ങാതി ഉംറക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പോയത്. സുബ്ഹാനല്ലാഹ്. ഉംറക്ക് പോയ ഇവന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും കാണുന്നില്ല. അപ്പൊ അമ്മയും ബാപ്പി പഴയ ആൾക്കാരിൽ എന്റെ കുട്ടി മക്ക കണ്ടപ്പോ അവിടെ തന്നെ കൂടിയേക്കുന്ന ചാച്ചി, മദീന കണ്ടപ്പോ അവിടെ തന്നെ നിന്നേക്കുന്ന ചാച്ചി, മുത്തു റസൂലുള്ളാഹിന്റെ അടുത്ത് കണ്ടതല്ലേ. സുബ്ഹാനല്ലാഹ്. രണ്ടു വർഷം കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹ് ഇവൻ വരുമ്പോഴുള്ള ഭീകരതയുടെ ആ താടി, അതുമായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ പ്രായമുള്ള ഉപ്പയും പ്രായമുള്ള ഉമ്മയും, യാ റബ്ബ് ആരാണ് ഈ വന്നിരിക്കുന്നത്, ഈ താടിയും കോപ്പൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ബേജാറായി പോയി. പെട്ടെന്ന് 10 മിനിറ്റായില്ല അപ്പോഴേക്കും പോലീസ് വന്നല്ലോ. നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ സംഭവം. അല്ലാഹ് ആ പോലീസ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഉംറക്ക് പോയിരിക്കുന്ന മോനെ എന്തിനാണാവോ ഇവര് കൊണ്ടുപോകുന്നത്, ഉംറക്ക് പോയ മോനെ എന്തിനാണാവോ ഇവര് കൊണ്ടുപോകുന്നത്, ഉമ്മയും വാപ്പയും ചെറിയ മക്കളും എല്ലാം മനസ്സുകൊണ്ട് വേദനിച്ച് ചോദിക്കാം, പ്രിയപ്പെട്ട സഹോദരന്മാരെ അവനെ കൊണ്ടുപോയി എന്നല്ല പിന്നെ നോക്കുമ്പോൾ, ഈ പ്രായമായി ശയ്യാവലംബിയായി രോഗത്തിൽ കിടക്കുന്ന പിതാവ് അദ്ദേഹത്തിന്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പോലീസിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുണ്ട്. എന്താ ചോദ്യം ചെയ്യേണ്ടത്? യാ റബ്ബ് എന്താണ്, എവിടെ നിന്നൊക്കെയാണ് ഫോൺ വന്നത്, എപ്പോഴൊക്കെയാണ് വന്നത്, ഏതൊക്കെയാണ് മെസ്സേജ് വന്നത്, എന്തൊക്കെയാണ് സംസാരിച്ചത്, പ്രായമാകുന്ന സമയത്ത് ഉപ്പാക്ക് അല്ലാ എന്ന് ചൊല്ലി സമാധാനത്തോടു കൂടെ കടന്ന് മരിക്കും മക്കൾ സലഫിയായാൽ സാധിക്കയില്ല എന്ന ബോധം മാതാപിതാക്കളെ നമ്മുടെ ഹൃദയത്തിൽ ഈമാനികമായി ഉണ്ടാവണം, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഇവിടെ നമ്മുടെ വീടുകളിലൊക്കെ തേപ്പിന്റെയും ഇലക്ട്രിക്കിന്റെയും ഒക്കെ പണിയെടുത്ത് നടന്നിരുന്ന ഈ ചെറുപ്പക്കാരല്ലേ ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്, ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. IS തീവ്രവാദികൾ രംഗത്ത് വന്നു. ഇമാം നോവി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ പൊളിച്ചു. ആ പൊളിച്ച സംഭവമൊക്കെ മാധ്യമം പോലത്തെ മൗദൂദി പത്രക്കാരൊക്കെ വലിയ ആഘോഷത്തോടു കൂടെ റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ മക്കാമുകൾ പൊളിക്കുക മാത്രമല്ല, ജീവനുള്ള ആളുകളെ തന്നെ നിഷ്ഠൂരമായി കൊന്നുകളയുന്ന ഒരു വിഷയത്തിലേക്ക് IS തീവ്രവാദികൾ എത്തിയപ്പോഴാണ് ഇവരുടെയൊക്കെ എഴുത്തി തിരുത്താൻ തുടങ്ങിയത്. ഞാൻ ഇവിടുത്തെ മുഅ്മിനീങ്ങളോടും സാധാരണക്കാരോടും മറ്റു മതവിശ്വാസികളോടും രാജ്യസ്നേഹികളോടും ഒക്കെ ഓർമ്മപ്പെടുന്നത്, ഈ സലഫിസത്തിന് നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ഒരു പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഒരു സ്വാധീനം ലഭിച്ചാൽ മക്ബറ മാത്രമല്ല ജീവനുള്ള ആളുകൾ ഇവര് ബാക്കി വെക്കുകയില്ല. കൊല, അക്രമം, ബഹുമാനപ്പെടും മുഖദാദ് ഉസ്താദ് പറഞ്ഞത്, തെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സംഘടന രൂപീകരിക്കുക, അത് മുമ്പ് ചരിത്രത്തിലില്ല, അത് വഹാബിസം വന്ന ഉണ്ടായത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ നാം മനസ്സിലാക്കണം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉമ്മപങ്ങന്മാർ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉപ്പമാർ, ഓ പ്രിയപ്പെട്ടവരെ, വെറും ഒരു യാസീൻ ഓതുന്നിടത്തുള്ള തർക്കം, അതേപോലെ തന്നെ ഒരു മരിച്ച വീട്ടിലുള്ള തർക്കം, ഒരു നേർച്ചക്കുള്ള തർക്കം, ഇങ്ങനെ അങ്ങോട്ട് മാത്രമല്ല തർക്കമുള്ളത്, നമ്മയൊക്കെ കൊന്നുകളയണം എന്ന വാശിക്കാരാ ബഹുമാനപ്പെട്ട പേരോടുസ്താദിന്റെ പ്രസംഗത്തിൽ അതിന്റെ ഒക്കെ രേഖ വെച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് ഞാൻ അതിനു മുമ്പിൽ തടസ്സമാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഞാനൊരൊറ്റ അനുഭവം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എന്റെ കൂടെ ഹജ്ജിന് വന്നിരുന്ന ഒരു പ്രായമുള്ള ഉമ്മ മരണപ്പെട്ടു നാട്ടിലെത്തിയ ശേഷം. പിന്നീട് ആ വഴിക്ക് യാത്ര ചെയ്തപ്പോൾ അവിടെ ചെന്നപ്പോ ആ വീട്ടിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ആ വീട്ടിൽ കയറിയപ്പോ ആ വീട്ടിന്റെ വാതിലിന്റെ പുറകിൽ നിന്നിട്ട് ഒരു പെണ്ണ് രണ്ട് കുട്ടികളെ ഇങ്ങനെ പിടിച്ചിട്ട് വാതിലിന്റെ പുറകിൽ നിന്ന് വലിയ കരച്ചിൽ, വല്ലാത്ത അടക്കാത്ത കരച്ചിൽ. ഞാൻ വിചാരിച്ചു പടച്ചോനെ, നമ്മളെ കുടുംബത്തിലെങ്ങാണ്ടും വയതായ കുടുംബത്തിലേറ്റ പെണ്ണറ്റായിരിക്കോ ഇങ്ങനെ കരയണ്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഉസ്താദേ മരിച്ച ഉമ്മ, ഇയാളെ ഉമ്മയാണ്, ഇതെന്റെ ഭർത്താവാണ്, ഇയാളെ ഉമ്മയാണ് മരിച്ചത്.
ഹജ്ജിന് യാത്രയപ്പിന് ആ ഉമ്മാന്റെ കൂടെ ഞാൻ വന്നിരുന്നു. ഇയാളുടെ ഉമ്മയും ഞാനും 10-25 കൊല്ലമായി മഗ്രിബ് നിസ്കരിച്ചാൽ പിഴവില്ലാതെ നിസ്കരിച്ച ഉടനെ ഉമ്മ യാസീൻ ഓതും, ഞാനും ഓതും, ഉമ്മ തബാറക്കോതും, ഞാനും ഓതും, ഉമ്മ ഇതാവക്കായത്തിൽ വാക്കിയോതും, ഞാനും ഓതും. അങ്ങനെ ആ ഓത്ത് കഴിഞ്ഞിട്ട് ഉമ്മ ആ മൗലിദി കിതാബ് എടുത്തിട്ട് എന്നെയും എന്നുടെ ഉമ്മയെയും ബാബയെയും അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും ആ ദുഅങ്ങനെ ഉമ്മ ചൊല്ലും. ഞാനും മക്കളും ഉമ്മാന്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ആമീൻ പറയും. അങ്ങനത്തെ ഉമ്മ മരണപ്പെട്ടിട്ട് ഉമ്മയുടെ മരണ വാർത്ത കേട്ടുകൊണ്ട് ഈ വീട്ടിലേക്ക് മദ്രസയിൽ നിന്ന് ഉസ്താദുമാര് വന്നു, കുട്ടികൾ വന്നു, ആ ചെറിയ മക്കളൊക്കെ ഉമ്മയുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിന്ന് ഉസ്താദുമാര് ഇവിടെ ഇരുന്നിട്ട് അൽഫാത്തിഹ അതങ്ങോട്ട് ഓതാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇയാള് ചാടി വീണു, ഇവിടെ ഓതാൻ പറ്റൂല, ഇവിടെ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഓതുന്ന കുട്ടികളെയും ഉസ്താദുമാരെയും തടസ്സം ചെയ്തു. അങ്ങനെ ഉസ്താദുമാരും കുട്ടികളുമൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം ഉസ്താദേ ഒരു മുഅ്മിനായ മനുഷ്യനും ഈ വീട്ടിലേക്ക് പിന്നെ വന്നിട്ടില്ല. ഉമ്മ മരണപ്പെട്ടിട്ട് ഒരു അല്ലാഹ് എന്ന് ഇവിടെ ആരും ഉച്ചരിച്ചിട്ടില്ല. ഈ വീട്ടിലൊരു കുൽഹു അല്ലാഹു ഓതിയിട്ടില്ല. മരണം കഴിഞ്ഞ് ഇന്നൊക്കെ ഒരാഴ്ച കഴിഞ്ഞു ഒരു യാസീനും ഇവിടെ ഓതിയിട്ടില്ല. ഉസ്താദേ എന്റെ മാതാപിതാക്കൾ എന്നെ പറ്റിച്ചല്ലോ, എന്റെ കുട്ടികളെ പേര് വെട്ടിയിട്ട് സുന്നി മദ്രസ എന്ന് ഇയാള് സലഫി മദ്രസ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട്. ഞാൻ മരിച്ചാലും ഒരു യാസീനോ ഓതൂലല്ലോ, ഒരു കുൽഹു അല്ലാഹു കേൾക്കൂലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ആ പെണ്ണ് വാവിട്ട് കരയുകയാണ്. ഓ, ഈ കരച്ചിൽ നിങ്ങളൊക്കെ വീട്ടിൽ വേണോ? ഈ കരച്ചിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ വേണോ? ഈ കണ്ണീര് കൊണ്ട് മഴ പെയ്യുന്ന ഒരവസ്ഥ സങ്കടത്തോടുകൂടെ നമുക്ക് സംഭവിക്കണോ? സലഫിസം നമുക്ക് നേടിത്തരുന്നത് എന്താണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളായ കുടുംബങ്ങളെ മുഴുവനും സലഫിസത്തിന്റെ പേരിൽ എല്ലാ രംഗത്തും തർക്കം. ആ തർക്കം ഉണ്ടാക്കി കുടുംബകലഹം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ സ്ഥലത്തും ഇതൊക്കെ സംഭാവന ചെയ്തിരിക്കുന്ന സലഫിസത്തിന്റെ യഥാർത്ഥ മുഖം നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ടോ? പാതിരാവിന്റെ കൂരിരുട്ടിൽ ഒരു കബറ് പൊളിക്കാൻ പോകുന്ന ഇത്രയും നിഷ്ഠൂരമായ മനസ്സാക്ഷി എന്നൊരു സംഗതി ഇല്ലാത്ത താടിയാണ് ഈ കാണുന്ന താടിക്കാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേന്നമ്മിന്റെ ആളുകളും മടവൂരിന്റെ ആളുകളും അതേപോലെ തന്നെ മറ്റേ ആളുകളും അത് ഞങ്ങളാളല്ല, ഇത് ഞങ്ങളാളല്ല, ഇതൊക്കെ ഞങ്ങളതല്ല എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട കുറെ സംഘടന ഇവർക്കുണ്ട്. അതാണ് വിസ്തം ഗ്രൂപ്പ്, അത് വിസ്തക്കാരാണ്, അത് ഇവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് പ്രസംഗിക്കും. ഇതെല്ലാം സലഫികളാണ്. ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന എല്ലാവരും സലഫി വിശ്വാസികളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ പൊളിച്ച് ചാമ്പലാക്കുമെന്ന് പറഞ്ഞ വിഭാഗത്തിന് ഏതാ ചെയ്തുകൂടാത്തത്? അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണം. സങ്കടകരമായ ഒരവസ്ഥ ഈ വഴിക്കടവിലെ ഈ വിഷയമുണ്ടായപ്പോൾ ഉണ്ടായത് കൂടി പറയേണ്ടതുണ്ടല്ലോ. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഴിക്കടവിൽ പ്രവർത്തിക്കുന്ന ഈ മക്കാമ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ എല്ലാവിധ അംഗീകാരത്തോടു കൂടെ പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വർഷാവർഷങ്ങളിൽ ഇതിന്റെ വരുവാൻ അതിന്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ വഖഫ് ബോർഡിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വഖഫ് ബോർഡിന്റെ പൂർണ്ണമായ അംഗീകാരവും സർട്ടിഫിക്കറ്റും അംഗീകരണ എല്ലാ സംഗതികളും അതിനുണ്ട്. ഗവൺമെന്റ് തരത്തിലുള്ള വേണ്ട സംഗതികളൊക്കെ റെക്കോർഡുകളൊക്കെ പൂർത്തിയാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മക്കാമ് പൊളിക്കപ്പെട്ടു. ഇവിടുത്തെ പൊതു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ചേർന്ന് ആ വിഷയത്തിന് പരിഹാരത്തെ പറ്റി ആലോചിച്ചു. ആ ആലോചനാ യോഗത്തിൽ സുന്നികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കബറ് പൊളിഞ്ഞാലും വേണ്ട, ഉണ്ടായാലും വേണ്ടില്ല, അതിനേക്കാൾ പ്രാധാന്യം ഞങ്ങൾക്കും അതിൽ അവകാശം വേണം എന്ന് ചോദിച്ചത് അത് ലജ്ജാകരമായി. മറ്റു മതസ്ഥർ അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ പൊളിക്കപ്പെട്ട പ്രതികളെ പിടിക്ക, ആ പ്രതികളെ കണ്ടെത്തുക, അതിനു വേണ്ട വിഷയങ്ങളൊക്കെ ചെയ്യുക, അതിന്റെ സജീവ ചർച്ച നടക്കുന്നിടത്ത് അവർക്ക് പറയാനുള്ളത് ഈ മക്കാമിൽ നിന്ന് അവകാശം ഞങ്ങൾക്കും വേണം എന്നാണ്. അവരിപ്പോൾ വഖഫ് ബോർഡിൽ കൊടുത്തിരിക്കുന്നതും ഞങ്ങൾക്ക് അവകാശം കിട്ടണമെന്നാണ്.
അവകാശത്തിന് വേണ്ടിയുള്ളതാണ്. ഒന്ന്, അവർ കൊടുത്തിരിക്കുന്ന അപേക്ഷകളിലും എല്ലാറ്റിലുമുള്ളത് എന്താണ്? അതിന്റെ അവകാശം ഞങ്ങൾക്ക് തരണം, അവകാശം ഞങ്ങൾക്ക്. രണ്ടാമതാ കൊടുത്തിരിക്കുന്നത് ആരെ പിടിക്കണം? കുറ്റവാളികളെ പിടിക്കണമെന്ന്. അപ്പോ കുറ്റവാളികളെ പിടിക്കുന്നതിനേക്കാളും ഇവർക്ക് ആവശ്യം അവരെ അവകാശം കിട്ടലാണ്. ഈ നിലക്ക് സുന്നി പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം, മാന്യതയായോ മര്യാദയായോ നിങ്ങളാ ചെയ്തത് എന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഓർക്കണം. ഞാനത് അധികം വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ വഖഫ് ബോർഡിൽ പ്രശ്നം നിലനിൽക്കാൻ, എന്താ പ്രശ്നം? ഇതിന്റെ ഈ ഇതിന്റെ പുതിയ അതിന്റെ പ്രതികളെ കണ്ടെത്തലും ബാക്കിയുള്ളതും അതല്ല. പിന്നെ ഇപ്പോ ആ കമ്മിറ്റിയെ വിളിച്ചുകൊണ്ട് വഖഫ് ബോർഡ് ആവശ്യപ്പെടുന്നത് ഇവിടെ മറ്റവരെയും കൂടി ചേർക്കണം. വഖഫ് ബോർഡിന്റെ അംഗീകാരത്തോടുകൂടെ സുരക്ഷിതമായി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി ഇതിനുണ്ട്. അതിന്റെ വരുമാനങ്ങളും കണക്കുകളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവകാശം വേണം എന്ന് ചോദിക്കാനായിരുന്നു അവര് തയ്യാറായത്. അവർക്കത് തയ്യാറാകും. എന്തുകൊണ്ട്? രാഷ്ട്രീയപരമായി അവർക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MP അദ്ദേഹമാണ് പറഞ്ഞത്. തൗഹീദിന്റെ നവോത്ഥാനം നടത്തി, രാജ്യത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തി, യഥാർത്ഥ തൗഹീദ് പ്രചരിപ്പിക്കാൻ മുന്നോട്ട് വന്ന കക്ഷി, അത് മുജാഹിദ് വിഭാഗമാണ് എന്ന് പറയാൻ, ലോകസഭയിൽ പോയിരുന്നിട്ട് രാജ്യത്തെ വല്ല കാര്യങ്ങളും പറയാനുള്ള വിവരമില്ലെങ്കിൽ മിണ്ടാതിരുന്ന പോലെ സാറേ. ദീനിന്റെ കാര്യങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞോളൂലേ? ദീനിന്റെ കാര്യങ്ങൾ പറയാൻ ഇവിടെ ആലിമീങ്ങളില്ലേ? ആ ആലിമീങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിയമസഭയിലേക്കും ലോകസഭയിലേക്കൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം പേരിൽ ചെയ്യുന്നത്, അത് ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ ഒരാളും അത് സമ്മതിക്കില്ല എന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഥാർത്ഥ തൗഹീദ് പഠിപ്പിച്ചിരിക്കുന്നത് മുജാഹിദ് വിഭാഗമാണ്. യഥാർത്ഥ തൗഹീദ് പാതിരാക്ക് ഖബർ പൊളിക്കലാണോ തൗഹീദ്? MP സാർ, നിങ്ങൾ മറുപടി പറയണം. ശരിയായ സലഫി വിശ്വാസത്തിന്റെ ആളുകളാണ് ഈ ഖബർ പൊളിച്ചത്. ഈ ഖബർ പൊളിക്കലായിരുന്നോ തൗഹീദ്? അതാണോ നിങ്ങൾ പറഞ്ഞ നവോത്ഥാനം? ഈ നവോത്ഥാനത്തിലേക്കാണോ നിങ്ങൾ ആളുകൾ ക്ഷണിക്കുന്നത്? ആ നവോത്ഥാനം കെട്ടിപ്പടുക്കാനാണോ ഈ സാധുക്കളെ വോട്ട് വാങ്ങി നിങ്ങൾ പാർലമെന്റിലെത്തിയിരിക്കുന്നത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്, നേരത്തെ VS ഉസ്താദ് ഓർമ്മപ്പെടുത്തിയാൽ, അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ ഈമാൻ സുരക്ഷിതമായി നിലനിർത്തണമെങ്കിൽ തീക്കനൽ കയ്യിൽ പിടിച്ചവനെ പോലെയുള്ള പ്രയാസം യഥാർത്ഥ ഈമാൻ അഹ്ലുകാർക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ ആളുകളെ നാം മനസ്സിലാക്കണം. പക്ഷേ അതിനപ്പുറം ആ ത്യാഗം സഹിച്ചുകൊണ്ട് ഈമാൻ നിലനിർത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാളത്തെ പാപ്പയും, അതേപോലെ തന്നെ സുൽത്താനുല്ലുലമ കാന്തപുരം ഉസ്താദ് നമുക്ക് നേതൃത്വം നൽകുമ്പോൾ എപ്പോഴും ബഹുമാനപ്പെട്ട AP ഉസ്താദ്, നമ്മളൊരു നാലാളുള്ള ഒരു സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ആണെങ്കിലും 40 ലക്ഷം ആളുകളുള്ള ഒരു സമ്മേളനമാണെങ്കിലും ഉസ്താദ് പറയും, തീവ്രവാദം പാടില്ല, ഭീകരവാദം പാടില്ല, എടുത്തുചാട്ടം പാടില്ല, അക്രമം പാടില്ല, ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, പരോപകാരത്തിന്റെ, പരസ്പര സഹായത്തിന്റെ, അതാണ് ദീന്. ആ ദീനാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് കണ്ട നിങ്ങൾ എപ്പോഴും ഒരു പുഞ്ചിരി. ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ, എന്തൊക്കെ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും എല്ലാം നാട്ടിൽ സംഭവിച്ചാൽ ഉസ്താദിന്റെ മയ്യത്ത് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കൊണ്ടു നടന്നപ്പോൾ പോലും ഉസ്താദിന് പറയാനുള്ളത് ഒരു പുഞ്ചിരിയോടുകൂടെ. ആളുകൾ ചെയ്യുന്നതിന് നാം അതേ നാണയത്തിലല്ല പറയേണ്ടത്, വികാരത്തെ നാം വിവേകം കൊണ്ട് നേരിടണം. ആരംഭ റസൂലുള്ളാഹ് നമുക്ക് പഠിപ്പിച്ചത് ക്ഷമയാണ്. നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത് സതുപദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് കാരുണ്യ പ്രവർത്തനങ്ങളാണ്. വിശ്വാസികളെ നാം അതാണ് ചെയ്യേണ്ടത്. മർക്കസു സഖാഫത്ത് സുന്നിയായുടെ റൂബി ജൂബിലി
ജനുവരി ആദ്യത്തിൽ നടക്കുമ്പോൾ നമ്മളെല്ലാം അതിന്റെ പ്രചാരണത്തിലും പ്രവർത്തനത്തിലുമാണ്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലെ സ്വലാത്ത്, മദ്ഹ് നമ്മുടെ പള്ളികളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ഓരോ വ്യക്തിയിലും അതിങ്ങനെ നിറഞ്ഞ് വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന സമയമാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് മൗലിദ് സമ്മേളനങ്ങൾ, മീലാദ് സമ്മേളനങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നു. നിലമ്പൂരിലെ ഏറ്റവും വലിയ നബിദിന സമ്മേളനം നമ്മുടെ പ്രാസ്ഥാനിക കുടുംബവും മജ്മഉം ഒരുമിച്ച് നടക്കുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ച ഇതേ ദിവസം നമ്മൾ 4 മണിക്ക് നമ്മുടെ റാലി നടക്കുന്നു നിലമ്പൂർ ടൗണിൽ. ഇൻഷാ അല്ലാഹ് പൊതുയോഗം നടക്കുന്നു മഗ്‌രിബ് നിസ്കാരാനന്തരം. സയ്യിദ് അലി ബാ ഫക്കി തങ്ങൾ അവർ, ബഹുമാനപ്പെട്ട മുഹയ്യിസുന്ന പൊന്മുള ഉസ്താദ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ അവർ എല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ മൗലിദ് സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എടക്കര അസ്ഗറിൽ നടക്കുന്നു ഇൻഷാ അല്ലാഹ്. അതേപോലെ തുടങ്ങി നമ്മുടെ എല്ലാ വിഷയത്തിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തി ഈ വലിയ സഭ പെട്ടെന്ന് സംഘടിപ്പിച്ചപ്പോൾ ഇതിനായി നമ്മൾ ഒരു ഫണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് ഇവിടുത്തെ സാധുക്കളായ പ്രവർത്തകരെ എല്ലാം കൂട്ടി ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ചേരുമ്പോൾ എല്ലാവരും എന്താ ഉസ്താദേ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, സുന്നത്തിയമായത്തിന്റെ ഏത് കാര്യത്തിന് നമ്മൾ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് തുടങ്ങല്? ഒന്നുമില്ലല്ലോ. അപ്പോ നിങ്ങളൊക്കെ 50 കൊടുക്കുന്നത് 100 ആക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് കടല്ലാതെ സംഗതികളൊക്കെ റാഹത്തായിട്ടാണ് പോകും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ നാട്ടിൽ നിന്ന് വന്ന വണ്ടിന്റെ എണ്ണെന്നെപ്പോ അങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും ബർക്കത്ത് തരുമാറാവട്ടെ, ഖൈർ നൽകുമാറാവട്ടെ. ഇത് നമ്മുടെ ഈമാൻ, നമ്മുടെ ഈമാൻ, ആ ഈമാൻ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മേളനം അതാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഇത്രയും ആസൂത്രിതമായി നടത്തിയ ഈ വിഷയത്തിലെ പ്രതികളെ കണ്ടെത്തുന്നതിൽ നമ്മുടെ നിയമപാലകർ കാണിച്ചിരിക്കുന്ന ശുഷ്കാന്തി എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. നമ്മുടെ സംഘടനയുടെ സെക്രട്ടറി കൂടിയായ ജമാൽ സാർ അത് അല്പ വാക്കുകളിൽ കേൾപ്പിച്ച ശേഷം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രസംഗം ആരംഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വതാല ഖൈർ നൽകുമാറാവട്ടെ. വിലപ്പെട്ട സംഭാവന നിങ്ങളൊക്കെ കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി